ഹായ് ദോസ്റ്റ്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു മണിക്കൂറിനുള്ളിൽ രണ്ട് പേരുമായിട്ട് ഇരട്ട പെൺകുട്ടികളുണ്ടായി. ഗ്രീക്ക് പുരാണം അനുസരിച്ച് സിയൂസ് ദേവനിൽ നിന്ന് ജനിച്ച മകളാണ് ഹെലൻ. അവരുടെ ഭർത്താവായ ടിൻഡാരിയിൽ ഉണ്ടായ മകളാണ് ക്ലിറ്റംനെസ്ട്ര. പിന്നീട് അതേ പുരാണത്തിൽ തന്നെ ഇതേ കഥാപാത്രത്തിന് രണ്ട് അച്ഛന്മാരിൽ നിന്ന് വീണ്ടും ഇരട്ട ആൺമക്കളുണ്ടായി. സിയൂസിൽ നിന്ന് പോളിയുക്സും ഭർത്താവായ ടിൻഡോറിയത്തിൻ്റെ മകനായി കാസ്റ്ററും ഉണ്ടായി. അതുപോലെ തന്നെ ഗ്രീക്ക് പുരാണങ്ങളിൽ ഷിയോൺ എന്ന മറ്റൊരു കഥാപാത്രം അപ്പോളോ ദേവനും ഹെർമിസ് ദേവനുമായി ഒരേ രാത്രി തന്നെ ശയിച്ചിട്ട് ഇരട്ട ആൺമക്കളുണ്ടായി എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹെർമിസിൽ മകൻ ഓട്ടോലിക്കസും അപ്പോളോയിൽ മകൻ ഫിലമോനും. നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ ഇത്തരം നിരവധി സംഭവങ്ങൾ വായിച്ചിട്ടും അറിഞ്ഞിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. ഇനി ഈ അടുത്ത കാലത്ത് നടന്ന യഥാർത്ഥ സംഭവത്തിലേക്ക് വരാം. ഒരു യുവതിക്ക് ജനിച്ച ഇരട്ട കുട്ടികൾക്ക് രണ്ട് അച്ഛന്മാർ എന്ന വാർത്ത ബ്രസീലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കണ്ണുതള്ളിപ്പോയവരാണ് നമ്മളിൽ പലരും. DNA ടെസ്റ്റ് നടത്തിയാണ് സംഭവം സത്യമാണെന്ന് തെളിയിച്ചത്. ഒരേ അമ്മയ്ക്ക് ജനിച്ച രണ്ട് കുട്ടികളിൽ രണ്ടുപേരുടെയും അച്ഛന്മാർ വേറെയാണ് എന്ന വാർത്ത സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നും. എന്നാൽ ഇത് സത്യമാണ്. തന്നെയുമല്ല, ഇതുപോലെ സമാനമായൊരു സംഭവം നമ്മുടെ കൊച്ചു കേരളത്തിലും ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. കേട്ടാൽ അവിശ്വസനീയം എന്ന് തോന്നാമെങ്കിലും സംഭവം സത്യമാണ്. നമ്മുടെ നാട്ടിലെ തന്നെ അതിപ്രശസ്തമായ ഒരു ശാസ്ത്ര ഗവേഷണ സ്ഥാപനത്തിലാണ് ഈ കുട്ടികളുടെ DNA പരിശോധന നടത്തിയതും അത് സത്യമാണെന്ന് സ്ഥിരീകരിച്ചതും. എന്നാൽ സംഭവത്തിൻ്റെ വാർത്ത പബ്ലിക്കലി പുറത്തുവിട്ടിട്ടില്ല. ബ്രസീലിലെയും കേരളത്തിലെയും സംഭവങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബ്രസീലില് മിനോറിയോസ് എന്ന സ്ഥലത്താണ് സംഭവം നടക്കുന്നത്. 19 വയസ്സുള്ള ഒരു പെൺകുട്ടി ആണ് അവിടെ ഗർഭിണിയായത്. അവിടെ ബ്രസീലിലൊക്കെ ഗർഭിണിയാകണമെന്നുണ്ടെങ്കിൽ വിവാഹം ഒരു അത്യാവശ്യ ഘടകമല്ല. അങ്ങനെ ഗർഭിണിയായ അവൾ ഗർഭചിത്രത്തിനൊന്നും മുതിർന്നില്ല. പ്രസവിക്കാൻ തന്നെ ആയിരുന്നു അവളുടെ തീരുമാനം. തന്നെയുമല്ല, അവൾ അറിയുകയും ചെയ്യുന്നു ഇരട്ട കുട്ടികൾക്കാണ് താൻ ഗർഭം ധരിച്ചിരിക്കുന്നതെന്ന്. പ്രസവവും നടന്നു. കുട്ടികൾ പൂർണ്ണ ആരോഗ്യവാന്മാരായി പുറത്തു വന്നു. കുട്ടികളുടെ പല സ്വഭാവ സവിശേഷതകളും ഈ പെൺകുട്ടിയിൽ സംശയം ജനിപ്പിച്ചു. അതിനെ തുടർന്നാണ് അവർ ഒന്നാം പിറന്നാൾ ആഘോഷിക്കുകയും അതിനോടനുബന്ധിച്ച് ഈ കുട്ടികളുടെ DNA പരിശോധന നടത്തിയാലോ എന്നൊരു തോന്നൽ ഈ അമ്മയായ പെൺകുട്ടിക്ക് തന്നെ ഉണ്ടായി. അതിനോടനുബന്ധിച്ച് അവർ കുട്ടികളുടെ അച്ഛനായ കാമുവിനെ വിവരം അറിയുകയും അദ്ദേഹത്തിനും അത് DNA ടെസ്റ്റ് നടത്താൻ സമ്മതമായിരുന്നു. അങ്ങനെ രണ്ട് കുട്ടികളുടെയും രക്തസാമ്പിൾ എടുത്ത് DNA പരിശോധന നടത്തിയപ്പോൾ ഒപ്പം ഈ കാമുവിൻ്റെയും രക്തസാമ്പിളുമായിട്ട് DNA പരിശോധനാ ഫലം നടത്തി ഒത്തുനോക്കി. ഇപ്പോഴാണ് ഏവരും ഞെട്ടിപ്പോയത്. ഒരു കുട്ടിയുടെ DNAയുമായിട്ട് കാമുവിൻ്റെ DNA ചേരുന്നുണ്ട്. അതായത് ആ കുട്ടിയുടെ അച്ഛൻ അദ്ദേഹം തന്നെ. പക്ഷേ രണ്ടാമത്തെ കുട്ടിയുടെ DNAയുമായിട്ട് ചേരുന്നില്ല. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിലെ ഇങ്ങനെ ഒരു വാർത്ത അടുത്ത കാലത്ത് വന്നത് ഒരു വിവാഹമോചന കേസായിട്ടാണ് ഇത് പ്രത്യക്ഷത്തിൽ വന്നത്. സംഭവം ഇതാണ്. അദ്ദേഹത്തിന് ഇരട്ട കുട്ടികളുണ്ടായി. അദ്ദേഹം ഒരു പ്രവാസിയാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അദ്ദേഹത്തിന് കുട്ടികളുണ്ടാകുന്നത്. 2-3 വർഷമൊക്കെ കൂടുമ്പോഴാണ് അദ്ദേഹം നാട്ടിൽ വന്ന് പോകാറുള്ളത്. ഒരു പ്രാവശ്യം അദ്ദേഹം നാട്ടിൽ വന്ന് പോയതിന് ശേഷം അദ്ദേഹത്തെ തേടിയ സന്തോഷ വാർത്ത എത്തുകയാണ്. തൻ്റെ ഭാര്യ ഗർഭിണിയാണ്. സന്തോഷം ഇരട്ടിക്കുന്ന രീതിയിൽ മറ്റൊരു വാർത്ത കൂടി അദ്ദേഹം അറിഞ്ഞു. തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് മാത്രമല്ല, ഇരട്ട കുട്ടികളെയാണ് അവർ ഗർഭം ധരിച്ചിരിക്കുന്നത്. വളരെ സന്തോഷപൂർവ്വം ആ സുദിനമെത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ട് ഇരട്ട കുട്ടികൾക്ക് ജന്മം കൊടുത്തു. അങ്ങനെ കുട്ടികളെ കാണാനും മറ്റുമായി അദ്ദേഹം വിദേശത്ത് നിന്ന് വരികയാണ്. കുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു വൈകല്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താനും തൻ്റെ ഭാര്യയും തങ്ങൾ രണ്ടുപേരും വെളുത്ത നിറക്കാരാണ്. പക്ഷേ ഉണ്ടായ കുട്ടികളിൽ ഒരാൾ വെളുത്ത നിറക്കാരനും മറ്റൊരാൾ കറുത്ത നിറമുള്ള ആളും. പുള്ളി ആകെ കൺഫ്യൂസ്ഡായി പോയി. എന്താ ചെയ്യുക? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യമായിട്ടൊരു സംശയം നാം വിട്ടു. ഒരു കുട്ടി ഏതായാലും തൻ്റേത് തന്നെയാണ്. പക്ഷേ ഇനിയുള്ള ഒരു കുട്ടി തൻ്റേതല്ല എന്നുള്ളൊരു സംശയം അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ബലപ്പെട്ടു തുടങ്ങി. ഈ സംശയം അദ്ദേഹം ആദ്യം പുറത്തൊന്നും പറഞ്ഞില്ല. പിന്നെ പതുക്കെ അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളോട് പങ്കുവച്ചു. സുഹൃത്തുക്കൾ അദ്ദേഹത്തെ വിരട്ടിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ നിരുത്സാഹപ്പെടുത്തി. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ലല്ലോ. അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ അദ്ദേഹം അതിലൊന്നും തൃപ്തനായില്ല. അവസാനം അദ്ദേഹം തൻ്റെ അടുത്ത ബന്ധുക്കളോടും ഈ സംശയം പങ്കുവച്ചു. അവരും അദ്ദേഹത്തെ വളരെയധികം നിരുത്സാഹപ്പെടുത്തുക മാത്രമല്ല, അങ്ങനൊരു സാധ്യതയില്ല, എൻ്റെ കുട്ടികൾ തന്നെയാണ്, നീ അനാവശ്യ സംശയങ്ങളുമായിട്ട് വെറുതെ ജീവിതം കുട്ടിച്ചോറാക്കണ്ട എന്നും മറ്റും അദ്ദേഹത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ തൻ്റെ മനസ്സിൽ ഉദിച്ച സംശയം അദ്ദേഹം പൂർണ്ണമായിട്ട് വിട്ടുകളയാൻ തോന്നിയില്ല. ഈ ഒരു സംശയവുമായിട്ട് എന്തായാലും ഇനി വിവാഹബന്ധം തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ അദ്ദേഹം വിവാഹമോചനത്തിന് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. വിവാഹമോചന കേസ് കോടതിയിലെത്തി. ഇയാൾക്ക് സംശയരോഗമാണോ മനഃശാസ്ത്രജ്ഞനെ കാണാൻ അയക്കണോ എന്നാണ് കേസ് പരിശോധിച്ച ജഡ്ജിക്ക് ആദ്യം തോന്നിയത്. വട്ടു പറയരുത് എന്ന് പ്രതിഭാഗം വക്കീല് ആക്ഷേപിക്കുകയും ചെയ്തു. അവസാനം ജഡ്ജി ഒരു തീരുമാനത്തിലെത്തി. എന്നാൽ സംശയം തീർത്തിട്ട് കേസ് തള്ളാമെന്ന് കരുതി ജഡ്ജി DNA ടെസ്റ്റിന് ഉത്തരവിട്ടു. കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു ബയോടെക്നോളജി ശാസ്ത്ര സ്ഥാപനത്തിലേക്കാണ് ഈ സാമ്പിളുകൾ പോയത്. അവിടെ ഇത് വിശദമായി പരിശോധിച്ചു.
ഈ പരിശോധനാ ഫലം സീൽ ചെയ്ത കവറിലാണ്, ജഡ്ജിക്ക് മാത്രം അവൈലബിൾ ആകത്തക്ക രീതിയിലാണ് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത്. അങ്ങനെയായിരുന്നു അത് കൊടുത്തിരുന്നതും. കാരണം ഈ പരിശോധനാ ഫലം ഒരു കാരണവശാലും പുറത്തു പോകരുതെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. തനിക്ക് മാത്രമാവണം ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എന്നും ഉത്തരവിൽ ഉണ്ടായിരുന്നു. റിപ്പോർട്ട് വായിച്ച ജഡ്ജി അത്ഭുത സ്തബ്ധനായി അന്തം വിട്ടുപോയി. കാരണം ആ പിതാവ് സംശയിച്ചതുപോലെ തന്നെ ആ കുട്ടികളുടെ പിതാക്കന്മാർ ഒരാളല്ല, രണ്ടു പേരാണെന്നായിരുന്നു ആ ഡി എൻ എ ഫലം. ഒരു കുട്ടിയുടെ അച്ഛൻ അദ്ദേഹം സംശയിച്ചതുപോലെ തന്നെ വെളുത്ത കുട്ടിയുടെ അച്ഛൻ അദ്ദേഹം തന്നെയാണ്. പക്ഷേ മറ്റേ കുട്ടിയുടെ ഇരുണ്ട നിറമുള്ള മറ്റേ കുഞ്ഞിൻ്റെ അച്ഛൻ അദ്ദേഹമല്ല എന്നുള്ള ശാസ്ത്രഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. ജഡ്ജി എന്ത് ചെയ്തു, അദ്ദേഹം ഇത് പബ്ലിക്കാക്കാനൊന്നും പോയില്ല. യുവതിയെ അദ്ദേഹം തന്റെ ചേംബറിൽ വിളിച്ചു വരുത്തി. ഇനി നമുക്ക് ബ്രസീലിൽ എന്താ സംഭവിച്ചത് നോക്കാം. ഡി എൻ എ ഫലം പുറത്തു വന്നതിന് ശേഷം ഡോക്ടർമാരെ യുവതിയെ വിളിച്ച് വളരെ വിശദമായിട്ട് അവരോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചത്, എന്താണ് എന്നും മറ്റുള്ള കാര്യങ്ങൾ അവർ വിശദമായിട്ട് ചോദിച്ചു. വിശദമായ ചോദ്യം ചെയ്യില്ല, അവർ ഓർത്തെടുത്ത് പറഞ്ഞത് ഗർഭം തിരിക്കുന്നതിന് ഏതാനും ആഴ്ച മുൻപ് ഒരേ ദിവസം തന്നെ അവർ രണ്ടുപേരുമായിട്ട് അധികം സമയം വ്യത്യാസമില്ലാതെ തന്നെ രണ്ടുപേരുമായിട്ട് ശാരീരിക വീഴ്ചയിൽ ഏർപ്പെട്ടിരുന്നു. ഇതിലൊരാളുടെ ഫലവുമായിട്ട് ഈ ഡി എൻ എ മാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ആളിൻ്റെ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ സാധിക്കുമോ എന്ന് ആരാഞ്ഞു. അതിനെന്താ നടത്താമല്ലോ, ബ്രസീലല്ലേ. ഇന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ആളിൻ്റെ കൂടി ഡി എൻ എ പരിശോധന നടത്തി. ഫലം പുറത്തു വന്നപ്പോൾ സംഗതി സത്യമാണ്, ഈ രണ്ടാമത്തെ കുട്ടിയുടെ അച്ഛൻ ഈ പറഞ്ഞ രണ്ടാമത്തെ വ്യക്തി തന്നെയാണ്. ബ്രസീൽ ആയതുകൊണ്ടും അവിടുത്തെ ജനതയുടെ സംസ്കാരം ഇതൊക്കെ വളരെ പോസിറ്റീവായി കാണും എന്നുള്ളതുകൊണ്ടും ഇന്ന് അവർ സന്തോഷത്തോടെ രണ്ട് കുട്ടികളുമായിട്ട് അമ്മയും ഒപ്പം അവരുടെ നിലവിൽ അവരെ സംരക്ഷിക്കുന്ന കാമുകനും വളരെ സന്തോഷമായിട്ട് അവർ ജീവിച്ചു വരികയാണ്, ജീവിക്കുന്നുണ്ട്. ഇനി നമ്മുടെ കേരളത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കേരളത്തിൽ ജഡ്ജി ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അദ്ദേഹം ഇത് ചെയ്തു, അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം ഈ യുവതിയെ അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി. അവരോട് ചോദിച്ച് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, തലങ്ങും വിലങ്ങും ചോദിച്ചിട്ട് അവർ മറ്റൊന്നും പറഞ്ഞൊന്നുമില്ല. എൻ്റെ കുട്ടികളുടെ അച്ഛൻ ഒരാൾ തന്നെയാണ് എന്നുള്ള വാദത്തിൽ തന്നെ അവർ ഉറച്ചു നിന്നു. അവസാനം ജഡ്ജി ഒരു വജ്രായുധം പ്രയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ തറപ്പിച്ചു പറയുകയാണെങ്കിൽ എനിക്ക് ഡി എൻ എ ഫലം പുറത്തുവിടേണ്ടി വരും. അതല്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പറയുകയാണെങ്കിൽ അത് പുറത്തുവിടാതിരിക്കാം. അങ്ങനെ ആ ഒരു ഭീഷണിയിൽ അവർ വഴങ്ങി. അപ്പോൾ അവർ പറഞ്ഞത്, ഗർഭം ധരിക്കുന്നതിന് മുൻപ് തൻ്റെ ഭർത്താവ് നാട്ടിൽ വന്ന് അദ്ദേഹം മടങ്ങുന്ന അവസരത്തിൽ, അദ്ദേഹം മടങ്ങുന്നതിന് മുൻപായിട്ട് യാത്രയ്ക്കൊരുങ്ങിയ സമയത്ത്, അദ്ദേഹം പുറപ്പെടേണ്ട സമയത്തിന് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിലായിട്ട് അദ്ദേഹവുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം പോവുകയും ചെയ്തു. അദ്ദേഹം പോയി ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ തൻ്റെ കാമുകനുമായിട്ടും അവരെന്ന് ശാരീരിക വീഴ്ച നടത്തിയിരുന്നു. ഏകദേശം ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഭർത്താവുമായിട്ടും കാമുകനുമായിട്ടും അവർ അതേ ദിവസം ബന്ധപ്പെടാനിടയായി. ഇതാണ് ഇത്തരത്തിലുള്ളൊരു വളരെ അസാധാരണമായ ഒരു പ്രതിഭാസത്തിലേക്ക് നയിച്ചത്. കുട്ടികൾക്ക് രണ്ട് വ്യത്യസ്ത ബയോളജിക്കൽ അച്ഛന്മാരുണ്ടാകുന്ന വളരെ അപൂർവവും വിചിത്രവുമായ ജൈവശാസ്ത്ര പ്രതിഭാസമാണിത്. 10 ലക്ഷത്തിൽ ഒന്ന് മാത്രമേ ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാറുള്ളൂ. ഇതവരെ തുറന്ന് സമ്മതിച്ചത് മൂലം ഭർത്താവിന് വിവാഹമോചനം അനുവദിക്കുകയും ഈ വിവരം പുറത്തു പറയാതെയും പത്രമാധ്യമങ്ങൾക്ക് കൊടുക്കാതെയും വ്യക്തികളുടെ സ്വകാര്യത കാത്തുസൂക്ഷിച്ചുമാണ് ജഡ്ജി തന്റെ വിധിന്യായം പ്രസ്താവിച്ചത്. 10 ലക്ഷത്തിൽ ഒന്ന് മാത്രം സംഭവിക്കാറുള്ള ഒരു അപൂർവ പ്രതിഭാസമാണിത്. സ്ത്രീകൾക്ക് പ്രജനന പ്രക്രിയയുടെ ഭാഗമായാണ് അർത്ഥവും അണ്ടമുണ്ടാകലും മറ്റും. ഇടത്തും വലുത്തുമായി രണ്ട് അണ്ടവാഹിനി കുഴലുകൾ ഉണ്ടെങ്കിലും ഒന്നിൽ മാത്രമേ അണ്ടം കാണുകയുള്ളൂ. ശാരീരിക ബന്ധത്തിലൂടെ പുറത്തുവരുന്ന കോടിക്കണക്കിന് ബീജങ്ങളിലൊന്ന് ഈ അണ്ടവുമായി സംയോജിക്കുന്നതിലൂടെ പ്രജനനത്തിന് തുടക്കമായിട്ട് ഭ്രൂണമായി വളർന്ന് കുഞ്ഞായി മാറുകയുമാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. വളരെ അപൂർവമായിട്ട് 10 ലക്ഷത്തിൽ ഒന്ന് മാത്രമായിട്ട് ഈ രണ്ട് അണ്ടവാഹിനി കുഴലുകളിലും ഓരോ